അപ്പാർട്ട്മെൻ്റിൽ കൊണ്ടുപോയി. അപ്പാർട്ട്മെൻ്റിൽ കൊണ്ടുപോയിട്ട് ശേഷം എന്നെ എന്നോട് പറഞ്ഞു, വാ നമുക്ക് പുറത്തു പോയിട്ട് ലുലു പോയിട്ട് പർച്ചേസ് ചെയ്യാം, വെജിറ്റബിൾ പർച്ചേസ് ചെയ്യാം, ചിക്കൻസ് മേടിച്ച് മീൻസ് മേടിച്ച് പുള്ളിക്കാരനെ മേടിച്ച കേട്ടോ. എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് പാചകം ചെയ്യിപ്പിച്ചു. രാവിലെ പോയതാണ്, രാവിലെ ഒരു 7 മണിയായപ്പോൾ പോയതാണ്. അങ്ങനെ പർച്ചേസ് ചെയ്യിപ്പിച്ച് പുള്ളിക്കാരനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യിപ്പിച്ച് ഇന്ന് നല്ല മുളകിട്ട മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അയലക്കറിയാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. ക്യാബേജ് നല്ലോണം തോരൻ വെച്ച് കൊടുത്ത്, പപ്പട നല്ല വറുത്ത് കൊടുത്ത്, അച്ചാറുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിച്ച്, ഒരുമിച്ച് കുളിച്ച് അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് കടന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങി. എല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 3 മണിക്ക് മേലെ എന്നെ കൊണ്ടോട്ട് പർച്ചേസൊക്കെ ചെയ്യിപ്പിച്ച് എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറയാം. എന്തെങ്കിലും വേണം, എൻ്റെ മുത്തിന് എന്തെങ്കിലും വേണമെന്ന് പറയാം. അപ്പം എൻ്റെ കഴുത്തിൽ മാലയില്ല എന്ന് ഇന്നലെ ലൈവിൽ പറഞ്ഞൊക്കെ കേട്ടു. മുസാഫർ അല്ല ബോളത്തി മുസഫ, എനിക്കറിയില്ല എൻ്റെ മുത്ത്, ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ പോയിന്നെ. അങ്ങനെ എനിക്കൊരു വെള്ളീൻ്റെ മാല മേടിച്ചു, പെൻഡൻ മേടിച്ചു, നല്ലൊരു മോതിരം മേടിച്ചു വെള്ളീൻ്റെ. ഞാൻ വെള്ളീൻ്റെ ആളാണ്, അപ്പോൾ എനിക്കതൊക്കെ മേടിച്ചു തന്നു. വരാൻ നേരത്തെ ഒരു പ്ലെയിൻ കിസ് ആൻഡ് ഫ്രഞ്ച് കിസ് ഒക്കെ തന്ന് കാറിൽ കെട്ടി പിടിച്ച് ഇങ്ങനെ കയറി ഒന്ന് കൊടുത്തു പോകുന്നു. ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ എത്തി ഡോറ് തുറന്നില്ല. ഹേ ആ മോനെ, ഒന്നും കൂടി വരണം, എനിക്ക് നിന്നെ കാണാൻ പറ്റണില്ല, ഒന്നും കൂടി വാ ഷബുന്ന് അപ്പോൾ കൊടുക്കാൻ പോയതാണ്. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇന്നത്തെ ഒരുവിധമൊക്കെ ഉള്ള നല്ല സുഖമൊക്കെ കിട്ടി. അങ്ങോട്ടും കിട്ടി, ഇങ്ങോട്ടും കിട്ടി, സൂപ്പറായി. എത്ര ഷോട്ടുകൾ, നാണോ ഉണ്ടാടാതെ എനിക്ക് നാണോ എന്ന് പറഞ്ഞാൽ അവലേശം നാണുണ്ടോ. ഞാനായിട്ട് പറയുമ്പോൾ എരതക്കല്ലേ, ഒരാളുടെ പേഴ്സണൽ കാര്യം എത്രയാണ് അങ്ങനെയാണ് അതൊക്കെ ചോദിക്കരുത്.